ോർണിംഗ് അപ്പം നമുക്ക് റിവിഷന്റെ ബാക്കി നോക്കാം അതായത് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഏതായിരുന്നു ഡെവലപ്പ് എ സിമ്പിൾ ജാവ പ്രോഗ്രാം ഫങ്ഷൻ ടു വാലിഡേറ്റ് ദ മൊബൈൽ നമ്പർ ഫീൽഡ് ഓഫ് എ ഫോം ഈസ് എ ടെൻ ഡിജിറ്റ് നമ്പർ ഓർ നോട്ട് യൂസിങ് ഓൺ ക്ലിക്ക് ഇവന്റ് ഓൺ ക്ലിക്ക് ഇവന്റ് വെച്ചിട്ട് ഒരു ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് അത് വാലിഡേറ്റ് ചെയ്യുക അതായിരുന്നു ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ ഇനി സിക്സ് അഡ്വാൻറ്റേജസ് ഓഫ് പി എച്ച് പി സോ പി എച്ച് പിന്നെ അഡ്വാൻറ്റേജസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പം അത് നമ്മൾ പഠിച്ചത് എവിടെയായിരുന്നു നമ്മൾ തേർഡ് മോഡ്യൂളിലാണ് അത് പഠിച്ചത് തേർഡ് മോഡ്യൂളില് മോഡ്യൂൾ ത്രീയിൽ ആയിരുന്നു നമ്മൾ പി എച്ച് പി പഠിച്ചത് അല്ലേ പി എച്ച് പി അഡ്വാൻറ്റേജസ് ഓഫ് പി എച്ച് പി ആയിരുന്നു അല്ലേ അഡ്വാൻറ്റേജസ് ഓഫ് പി എച്ച് പി ഏതൊക്കെയാണ് ഓപ്പൺ സോഴ്സ് ആണ് കാര്യം എന്താണ് ലാർജ് ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പേഴ്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും എക്സ്റ്റൻഷൻസ് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഓപ്പൺ സോഴ്സ് ആണ് അതുപോലെ റിലേറ്റീവ്ലി ഫാസ്റ്റ് ആണ് നമുക്ക് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി ഫാസ്റ്റ് അതുപോലെ തന്നെ ഈസി ടു യൂസ് ആണ് നമുക്ക് എളുപ്പത്തിന് യൂസ് ചെയ്യാൻ പറ്റും ദെൻ അതുപോലെ ബോത്ത് പ്രൊസീജിയറിലും ഒബ്ജക്ടോറിയൻ്റെ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് പ്രൊസീജിയർ അതായത് സിഇഒ അല്ലെങ്കിൽ സി പി ഒക്കെ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് പി എച്ച് പി പഠിക്കാൻ പറ്റും അപ്പോൾ ബി എച്ച് പി എച്ച് പി അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്താണ് പ്രൊസീജിയറൽ ഓറിയൻറ്റഡും അതിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റുകൾ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് ഡൈനാമിക് ടൈപ്പിംഗ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ വേരിയബിളുടെ ഡേറ്റാ ടൈപ്പ് നമ്മൾ സ്പെസിഫൈ ചെയ്യാറില്ല ഏത് വാല്യൂ ആണോ നമ്മൾ അസൈൻ ചെയ്യുന്നത് അത് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും ആ ഡേറ്റാ ടൈപ്പിലോട്ട് അത് മാറിക്കോളും ദെൻ അതുപോലെ ഇൻഡെക്സ്ഡ് അസോസിയേറ്റീവ് അറേ ഇതിനകത്ത് അറേസ് രണ്ട് തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള അറേസ് ആണുള്ളത് ഇൻഡെക്സ്ഡ് അസോസിയേറ്റീവ് സെറ്റ് അസോസിയേറ്റീവ് അറേസ് ആണുള്ളത് അതിൽ ഇൻഡെക്സ്ഡും അസോസിയേറ്റീവും അറേസും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് ദൻ അതുപോലെ സ്റ്റേബിൾ ആണ് അത് കാര്യം എന്താണ് എന്തെങ്കിലും ഒരു എറേഴ്സ് അതൊക്കെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പേഴ്സ് ആണ് ഇത് ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു എറർ ഫൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ക്വിക്ക്ലി നമുക്ക് ഫിക്സ് ചെയ്ത് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും ദെൻ പവർഫുൾ ലൈബ്രറി സപ്പോർട്ട് അതായത് പി ഡി എഫ് ഗ്രാഫ് പോലുള്ളതെല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഫങ്ഷണൽ മോഡ്യൂൾസ് ഇതിനകത്ത് ഉണ്ട് ദെൻ ബിൽട്ടിൻ ഡേറ്റാബേസ് കണക്ഷൻ മോഡ്യൂൾസ് ഡേറ്റാബേസ് കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ആയിട്ടുള്ള മോഡ്യൂൾസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മോഡ്യൂൾസ് എഴുതാവും വേണ്ട ഇതിനകത്ത് തന്നെ ആയിട്ടുള്ള സെപ്പറേറ്റ് മോഡ്യൂൾസ് ഉണ്ട് ഡേറ്റാബേസുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ മെനി പ്ലാറ്റ്ഫോംസിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് അഡ്വാൻറ്റേജസ് ഓപ്പൺ സോഴ്സ് ഉണ്ട് സ്പീഡ് ഈസി ഇതിനകത്തുള്ള ഏതെങ്കിലും ആറെണ്ണം നമ്മൾ മെൻഷൻ ചെയ്താൽ മതിയാകും ഓപ്പൺ സോഴ്സ് അതുപോലെ സ്പീഡാണ് ഈസി ടു യൂസ് ആണ് സപ്പോർട്ട് പോകുമ്പോൾ പ്രൊസീ ർലാൻഡ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതുപോലെ ഡൈനാമിക് ടൈപ്പിംഗ് ഉണ്ട് ഇൻഡെക്സ്ഡും അസോസിയേറ്റീവ് അറേസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പവർഫുൾ ലൈബ്രറി സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ബിൽറ്റിൻ ഡേറ്റാബേസ് കണക്ഷൻ മോഡ്യൂൾസ് ഉണ്ട് അതുപോലെ ഏത് പ്ലാറ്റ്ഫോമിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് പി എച്ച് പി ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഹൗ എ സെഷൻ ഈസ് സ്റ്റാർട്ടഡ് സ്ട്രോഡ് ആൻഡ് ഡിസ്ട്രോയിഡ് യൂസിങ് പി എച്ച് പി ഈ പി എച്ച് പി വഴി എങ്ങനെയാണ് സെഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് നമ്മൾ തേർഡ് മോഡ്യൂളിലാണ് പഠിച്ചത് സെഷൻസും കുക്കീസും നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് സെഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അത് ഡിസ്ട്രോയ് ചെയ്യുന്നത് അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ സെഷൻസ് അതായത് നമുക്കറിയാം എച്ച് ടി ടി പി ഒരു സ്റ്റേറ്റ്ലെസ് പ്രോട്ടോകോൾ ആയതുകൊണ്ട് ഏതൊക്കെ യൂസേഴ്സ് ആണ് നമുക്കിതിനകത്ത് യൂസ് ഓൾറെഡി വന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല പക്ഷേ നമുക്ക് ഒരു സെർവറിനെ സംബന്ധിച്ചിടം ഒരു ക്ലയൻറ്റ് സർവർ കമ്മ്യൂണിക്കേഷനകത്ത് എപ്പോഴും ഒരു സെർവറിൽ ഏതൊക്കെ ക്ലയൻസ് ഈ സൈറ്റ് അല്ലെങ്കിൽ സർവറിനെ ആക്സസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അറിയണം ഓക്കെ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് എന്താണ് ടെക്നോളജീസ് അല്ലെങ്കിൽ രണ്ട് ടെക്നിക്സ് ആണ് പി സപ്പോർട്ട് ചെയ്ത് പല പ്രോഗ്രാമിംഗ് ലാംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പി എച്ച് പി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുക്കീസും സെഷൻസും ഓക്കെ അപ്പൊ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിന്റെ ഇൻഫോർമേഷൻ അതായത് ക്ലയൻസിന്റെ ഇൻഫോർമേഷൻ സെർവർ സൈഡിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ സെഷൻ എന്ന് പറയുന്നത് കുക്കീസ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂസറിന്റെ ഇൻഫോർമേഷൻ നമ്മൾ ക്ലയൻറ് സൈഡിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത് സെഷൻ എന്ന് പറയുമ്പോൾ യൂസറിന്റെ ഇൻഫോർമേഷൻ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് സർവർ സൈഡിലായിരിക്കും ഓക്കെ അതുപോലെ അപ്പോൾ ഏതൊക്കെ യൂസറിന്റെ പേര് അയാളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് പർട്ടിക്കുലർ ഡീറ്റെയിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം ഇതൊക്കെ നമുക്ക് സർവർ സൈഡിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സെഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് സെഷൻ സ്റ്റാർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുക്കുമ്പം ഓരോ യൂസറിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഒരു ഐഡന്റിഫിക്കേഷൻ ക്രിയേറ്റ് ആകും ആ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വെച്ചിട്ടാണ് ഇൻഡിവിജ്വൽ യൂസേഴ്സിനെ അല്ലെങ്കിൽ യുണീക്കായിട്ട് ഓരോ യൂസേഴ്സിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഓരോ വിസിറ്ററിനും ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടാണ് ഈ സെഷൻസ് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു എന്താണ് സെയിം ടു യൂസേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൽ ആരാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വേണ്ടി വരത്തില്ല കാര്യം ഓരോ യൂസറിനും ഓരോ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആയിരിക്കും ഓക്കെ അതുപോലെ എങ്ങനെയാണ് സെഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യുന്ന ക്രിയേറ്റ് സെഷൻ സ്റ്റാർട്ട് സ്റ്റാർട്ടെന്ന് പറഞ്ഞൊരു ഫങ്ഷനാണ് നമുക്ക് സെഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സെഷൻ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ വെച്ചിട്ടാണ് ഒരു ആയിട്ടുള്ള ഒരു സെഷൻ ഐ ഡി അല്ലെങ്കിൽ ആ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷനാണ് സെഷൻ സ്റ്റാർട്ട് ഓക്കെ അപ്പോൾ നമ്മൾ സെഷൻ എന്താണെന്ന് പറയണം അതുപോലെ തന്നെ ഏത് ഫംഗ്ഷനാണ് ഇതിന് സെഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അതിന് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇതാണ് സെഷൻ അണ്ടർ സ്കോർ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സെഷൻ അണ്ടർ സ്കോർ സ്റ്റാർട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യണം അപ്പോഴത്തേക്കും ഒരു ഡോളർ അണ്ടർ സ്കോർ സെഷൻ എന്ന് പറഞ്ഞൊരു ഗ്ലോബല് വേരിയബിളിനകത്തോട്ട് നമുക്ക് ഈ വാല്യൂസ് യുണീഫ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ ഈ വേരിയബിൾസ് ക്രിയേറ്റ് ആകുന്നത് ഒരു ഗ്ലോബൽ വേരിയബിളിനകത്തോട്ടാണ് ഡോളർ അണ്ടർ സ്കോർ സെഷൻ എന്ന് പറഞ്ഞ ഒരു വേരിയബിളിനകത്തോട്ടാണ് അത് സെറ്റ് സെറ്റാകുന്നത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ ഒരു പി എച്ച് പി വെച്ചിട്ട് നമുക്കൊരു സെഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സെഷൻ അണ്ടർ സ്കോർ എന്ന് കൊടുക്കുക ദെൻ ഈ ഡോളർ അണ്ടർ സ്കോർ സെഷൻ എന്ന് പറയുന്ന ഒരു എന്താണ് ഒരു അസോസിയേറ്റീവ് അറേക്കകത്താണ് ശരിക്കും പറഞ്ഞാൽ വേരിയബിൾസ് സെറ്റാകുന്നത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഏത് വേരിയബിൾ വാല്യൂ ആണോ നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അത് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എങ്ങനെയാണ് സെഷൻ വേരിയബിൾസ് നമുക്കിനി ആക്സസ് ചെയ്യുന്നത് അപ്പോൾ സെഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് സെഷൻ അണ്ടർ സ്കോർ സ്റ്റാർട്ടെന്ന് പറഞ്ഞ ഫങ്ഷൻ വെച്ചിട്ടാണ് അത് വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യുന്ന വേരിയബിൾ ഇതാണ് ഡോളർ അണ്ടർ സ്കോർ സെഷൻ അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഫുള്ള് ഡോളർ അണ്ടർ സ്കോർ സെഷൻ ദൻ അതിന് ശേഷം എന്താണ് ആക്സസ് ചെയ്യുന്നത് ഡോളർ അണ്ടർ സ്കോർ സെഷൻ എന്ന് പറഞ്ഞ വേരിയബിൾസ് വെച്ചിട്ടാണ് പിന്നെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് സോറി ആ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് സെഷൻ അണ്ടർ സ്കോർ അൺസെറ്റ് അല്ലെങ്കിൽ സെഷൻ അണ്ടർ സ്കോർ ഡിസ്ട്രോയ് ഫംഗ്ഷൻ രണ്ട് ഫംഗ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പി എച്ച് പിക്ക് സെഷൻസ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് സെഷൻ അണ്ടർ സ്കോർ അൺസെറ്റും സെഷൻ അണ്ടർ സ്കോർ ഡിസ്ട്രോയ് ഫംഗ്ഷനും ഓക്കെ അപ്പോൾ സെഷൻ അണ്ടർ സ്കോർ അൺസെറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ സെഷൻ വേരിയബിൾസും എന്താകും റിമൂവ് ചെയ്യും സെഷൻ അണ്ടർ സ്കോർ ഡിസ്ട്രോയ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ ആ സെഷനെ അത് ഡിസ്ട്രോയ് ചെയ്യും ഓക്കെ അപ്പം അങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു എന്താണ് സെഷൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെഷൻ അണ്ടർ സ്കോർ എന്ന് പറയുന്ന ഫങ്ഷൻ വെച്ചിട്ടാണ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത് ഡോളർ അണ്ടർ സ്കോർ സെഷൻ എന്ന് പറഞ്ഞ വേരിയബിൾസിനകത്താണ് വാല്യൂസ് സ്റ്റോർ ആകുന്നത് അത് സെർവർ സൈഡിലാണ് സ്റ്റോർ ചെയ്യുന്നത് അതുപോലെ എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് സെഷൻ അണ്ടർ സ്കോർ അൺസെറ്റും സെഷൻ അണ്ടർ സ്കോർ ഡിസ്ട്രോയും ഫംഗ്ഷൻ വെച്ചിട്ടാണ് അത് ഡിസ്ട്രോയ് ചെയ്യുന്നത് ഓക്കെ അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് വിത്ത് ദ സിൻഡാക്സ് ആൻഡ് എക്സാമ്പിൾ എക്സ്പ്ലെയിൻ ഹൗ എസ്റ്റാ ഡേറ്റാ ബേസ് കണക്ഷൻ ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് യൂസിങ് യൂസിങ് ഇൻ പി എച്ച് പി എച്ച് പിക്ക് അകത്ത് എങ്ങനെയാണ് ഡേറ്റാബേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് എന്നാണ് ഓക്കെ അപ്പോൾ അത് വന്നിട്ട് മോഡ്യൂൾ ഫോറിലാണ് നമുക്ക് മോഡ്യൂൾ ഫോറിനകത്താണ് ഡേറ്റാബേസ് കണക്ഷൻ വരുന്നത് സോ എങ്ങനെയാണ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് നോക്കാം സോ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് മൈഎസ് ക്യു എൽ ഐ അണ്ടർ സ്കോർ കണക്ട് മൈ എസ് ക്യു എൽ ഐ അണ്ടർ സ്കോർ സെലക്ട് അണ്ടർ സ്കോർ ഡി ബി മൈഎസ് ക്യു എൽ ഐ അണ്ടർ സ്കോർ ക്ലോസ് മൈ എസ് ക്യൂ എൽ ഐ അണ്ടർ സ്കോർ ക്രിയേറ്റ് അണ്ടർ സ്കോർ ഡി ബി മൈഎസ് ക്യു എൽ ഐ അണ്ടർ സ്കോർ ക്വറി മൈ എസ് ക്യൂ എൽ ഐ അണ്ടർ സ്കോർ നാം അണ്ടർ സ്കോർ ഫീൽസ് അതുപോലെ മൈഎസ് ക്യു എൽ ഐ അണ്ടർ സ്കോർൻ എം അണ്ടർ സ്കോർ റോസ് ഇത്രയും ഫംഗ്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഡേറ്റ്

കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫങ്ഷനാണ് മൈഎസ്ക്യു എൽ ഐ അണ്ടർ സ്കോർ കണക്ട് എന്ന് പറഞ്ഞ ഫങ്ഷൻ മൈ എസ് ക്യു എൽ ഐ അണ്ടർ സ്കോർ കണക്ട് എന്ന് പറയുന്ന ഫങ്ഷൻ അതിനകത്ത് നമ്മൾ എന്തൊക്കെ പരാമീറ്റേഴ്സാണ് പാസ് ചെയ്യുക ഹോസ്റ്റ് നെയിം പാസ് ചെയ്യും യൂസർ നെയിം പാസ് ചെയ്യും പാസ്വേഡ് പാസ് ചെയ്യും ഡാറ്റാബേസ് നെയിം പാസ് ചെയ്യും അതുപോലെ പോർട്ട് സോക്കറ്റ് ആറ് പരാമീറ്റേഴ്സ് ഇതിനകത്തോട്ട് പാസ് ചെയ്യാൻ പറ്റും ഓക്കെ അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക ഹോസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് ഡേറ്റാബേസ് നെയിം പോർട്ട് നമ്പർ സോക്കറ്റ് നമ്പർ ഓക്കെ അപ്പം യൂസ്